ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കേരള നവോത്ഥാന നായകന്മാരിലെ ഒരാളായ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റത്തെ പോയിന്റ്, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852 ഓഗസ്റ്റ് 26-നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചിട്ടുള്ള വർഷം. എപ്പോഴാണ്? 1852 ഓഗസ്റ്റ് 26-നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചിട്ടുള്ള വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച സ്ഥലം, ചിറ്റൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചിട്ടുള്ള സ്ഥലം. ചിറ്റൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചിട്ടുള്ള സ്ഥലം. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷമാണെങ്കിൽ 1852 ഓഗസ്റ്റ് 26-നാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരാണ് കാരാട്ട് ഗോവിന്ദ മേനോൻ. കാരാട്ട് ഗോവിന്ദൻ മേനോനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവും ആണ്. വേറെ സ്വർഗനരകങ്ങൾ ഇല്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ഏതാണ്? മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവും ആണ് എന്ന് വേറെ സ്വർഗനരകങ്ങൾ ഇല്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനമാണ് അനന്തദർശനം. അനന്തദർശനത്തിലാണ് മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവും ആണ്. വേറെ സ്വർഗനരകങ്ങൾ ഇല്ല എന്ന് ഉദ്ബോധിപ്പിക്കുന്ന ദർശനം ഏതാണെന്ന് ചോദിച്ചാൽ അനന്തദർശനമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മതങ്ങളെയും വിഗ്രഹാരാധനയെയും എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ്. സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? സാരാഗ്രാഹി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസിദ്ധീകരണമാണ് സാരാഗ്രാഹി. ഓക്കെ, സാരാഗ്രാഹി ആരുടെ പ്രസിദ്ധീകരണമാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസിദ്ധീകരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ഏത് സ്ഥലത്താണ്? ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചിട്ടുള്ള സ്ഥലമാണ് ആലത്തൂർ. ആലത്തൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചിട്ടുള്ളത്. ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്ന പേരുകളാണ് ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്നിങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മോശപ്രതിഭ നിരൂപണ വിതാരണം എന്ന ദീർഘ പ്രബന്ധത്തിൻ്റെ കർത്താവ് ആരാണ്? മോശപ്രതിഭ നിരൂപണ വിതാരണം എന്ന ദീർഘ പ്രബന്ധത്തിൻ്റെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രബന്ധമാണ് മോക്ഷപ്രതിഭ നിരൂപണ വിതാരണം. അടുത്ത ക്വസ്റ്റ്യൻ, മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ്. അടുത്ത ക്വസ്റ്റ്യൻ, ആനന്ദദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അനന്തദർശനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അനന്തദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച മതം അനന്തമതം. അനന്തമതം സ്ഥാപിച്ചിട്ടുള്ള ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചിട്ടുള്ള മതമാണ് അനന്തമതം. അനന്തദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അനന്ത മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? അനന്തമഹ സ്ഥാപിച്ചിട്ടുള്ള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. 1918 ബ്രഹ്മാനന്ദ ശിവയോഗി അനന്ത മഹാസഭ സ്ഥാപിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ ലഘുകാവ്യം ഏതാണ്? സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയിട്ടുള്ള ലഘുകാവ്യമാണ് ശ്രീവിദ്യാഭോക്ഷിണി. ശ്രീവിദ്യാഭോക്ഷിണി, സ്ത്രീകളുടെ ഇടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയിട്ടുള്ള ലഘുകാവ്യമാണ്. ആരെഴുതിയിട്ടുള്ളതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയിട്ടുള്ള ലഘുകാവ്യമാണ് ശ്രീവിദ്യാഭോക്ഷിണി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പുരുഷസിംഹം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? പുരുഷസിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് പുരുഷസിംഹം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗം രാജയോഗം ആണ് എന്ന് പറഞ്ഞത് ആരാണ്? മനുഷ്യനെ മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗം രാജയോഗം ആണ് എന്ന് പറഞ്ഞിട്ടുള്ള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യനെ മോക്ഷപ്രാപ്തിക്കുള്ള ഏക മാർഗം രാജയോഗം ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യനാണ് വാഗ്വടാനന്ദൻ. വാഗ്വടാനന്ദനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന ശിഷ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിരീശ്വരവാദികളുടെ
നവോദനവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോദന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ആനന്ദകുമ്മി, വിഗ്രഹാരാധന ഖണ്ഡനം, ജ്ഞാനകുമ്മി, മോക്ഷപ്രതിഭം, ശ്രീവിദ്യാഭോക്ഷിണി, ആനന്ദദർശനം, ആനന്ദസൂത്രം, സിദ്ധാനുഭൂതി, രാജയോഗ രഹസ്യം, ശിവയോഗ രഹസ്യം, ആനന്ദ ഗുരുഗീത. ഏതൊക്കെയാണ്? ആനന്ദകുമ്മി, വിഗ്രഹാരാധന ഖണ്ഡനം, ജ്ഞാനകുമ്മി, മോക്ഷപ്രതിഭം, ശ്രീവിദ്യാഭോക്ഷിണി, ആനന്ദദർശനം, ആനന്ദസൂത്രം, സിദ്ധാനുഭൂതി, രാജയോഗ രഹസ്യം, ശിവയോഗ രഹസ്യം, ആനന്ദ ഗുരുഗീത എന്നിവ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികളാണ്. പ്രധാനപ്പെട്ട കൃതികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിച്ചിരിക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചിട്ടുള്ള വർഷം. ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചിട്ടുള്ള വർഷമാണ് 1929 സെപ്റ്റംബർ 19. 1929 സെപ്റ്റംബർ 19 ബ്രഹ്മാനന്ദ ശിവയോഗി അന്തരിച്ചിട്ടുള്ള വർഷം. ജനിച്ച വർഷം 1852 ഓഗസ്റ്റ് 26. 1852 ഓഗസ്റ്റ് 26 ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചിട്ടുള്ളത്. അന്തരിച്ചിട്ടുള്ള വർഷമാണ് 1929. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.